പി എസ് സി കോഴയുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങളെല്ലാം തന്നെ സി പി എമ്മിനുള്ളിൽ തന്നെ ഒത്തുതീർപ്പാക്കിയിരിക്കുകയാണ്. ഇന്ന് ആരോപണ വിധേയം പറഞ്ഞിരിക്കുന്നത് ഞാനൊരു ചെറിയ മീനാണ്, ഞാനൊരു ചെറിയ മനുഷ്യനാണ്, എനിക്കിതൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അത് എല്ലാവർക്കും അറിയാം. പ്രമോദ് കോട്ടുളി എന്ന് പറയുന്നത് ചെറിയ മനുഷ്യനാണ്. പക്ഷേ പി എസ് സി കോഴയ്ക്ക് പിന്നിലുള്ള വലിയ മനുഷ്യൻ ആരാണ് എന്നുള്ളതാണ് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയേണ്ടത്. പി എസ് സി കോഴയ്ക്ക് പിന്നിലുള്ള വലിയ മനുഷ്യൻ അത് മുഹമ്മദ് റിയാസാണ്. പി എസ് സി എന്ന് പറയുന്ന ഭരണഘടനാ സ്ഥാപനത്തിന്റെ വിശ്വാസ്യതയെ ഇല്ലാതാക്കിയത് മുഹമ്മദ് റിയാസിനെ പോലുള്ള ആളുകളുടെ ഇടപെടലുകളാണ്. 60 ലക്ഷം രൂപ കൊടുത്ത് പി എസ് സി അംഗമാകാം എന്ന് പറഞ്ഞാൽ ആ 60 ലക്ഷം മുതലാക്കാൻ ഈ പി എസ് സി അംഗങ്ങൾ എന്തൊക്കെ ചെയ്യും? ഇത്രയും നാൾ പി എസ് സി അംഗങ്ങളായി നിയമിതരായിട്ടുള്ള ആളുകൾ എത്തരത്തിൽ അനധികൃതമായിട്ടുള്ള നിയമനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് പരിശോധിക്കപ്പെടുന്നു. സി പി എം ഇപ്പൊ പറയുന്നത് അത് പി എസ് സി അംഗത്തിനുള്ള പൈസയല്ല, നേരെ മറിച്ച് ആയുഷ് വകുപ്പിൽ ഒരു ഉന്നത പോസ്റ്റ് വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് എന്നാണ്. അതുമല്ല, അത് റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള പൈസയാണ് എന്നാണ് പറയുന്നത്. എന്തായാലും പണം വാങ്ങിച്ചിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. ആയുഷ് വകുപ്പിൽ സ്ഥലം മാറ്റത്തിന് 60 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ഹോമിയോ ഡോക്ടറുടെ കുടുംബത്തിന് ഒരു സ്ഥലം മാറ്റത്തിന് 60 ലക്ഷം രൂപ കൊടുക്കാൻ തയ്യാറാവുക എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളെ സി പി എം ഇങ്ങനെ വിഡ്ഢികളാക്കണം, ഇത് അരിയാഹാരം കഴിക്കുന്ന ആളുകളെന്ന് വിശ്വസിക്കണം. 60 ലക്ഷം രൂപ ഒരു സ്ഥലം മാറ്റത്തിന് സി പി എമ്മിന്റെ ഒരു ലോക്കൽ നേതാവ് ആവശ്യപ്പെട്ടപ്പോ അത് കൊടുക്കാൻ തയ്യാറായി. അതിന്റെ ആദ്യ ഗഡു 22 ലക്ഷം രൂപ കൊടുക്കാൻ തയ്യാറായി. അത് സ്ഥലം മാറ്റത്തിന് വേണ്ടിയാണ് എന്നൊക്കെ സി പി എം പറയുമ്പോൾ അത് തൊണ്ട തൊടാതെ വിഴുങ്ങാൻ കേരളത്തിലെ ജനങ്ങൾ തയ്യാറാവണം. ആരെയാണ് സി പി എം വിഡ്ഢികളാക്കാൻ നോക്കുന്നത്? ഇതും കൃത്യമായും പി എസ് സി അംഗമാകാൻ വേണ്ടിയിട്ടുള്ള പണമാണ്. 60 ലക്ഷം രൂപ ഇതേപോലെ പി എസ് സി അംഗങ്ങളാകാൻ വേണ്ടി ഇതുവരെ അംഗങ്ങളായി ഇരിക്കുന്ന ആളുകളുടെ നിയമനങ്ങൾ എല്ലാം തന്നെ ഇത്തരത്തിൽ അനധികൃതമായി കോഴ വാങ്ങിക്കൊണ്ടിട്ടുള്ള നിയമനങ്ങളാണ്, പെയ്ഡ് നിയമനങ്ങളാണ്. പി എസ് സി എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ വിശ്വാസ്യതയെ സി പി എം തകർത്തിരിക്കുന്നു. ഇതൊരു പൊന്മുട്ടയിടുന്ന താറാവാണ് പി എസ് സി ചെയർമാനും പി എസ് സി അംഗങ്ങളും എന്നൊക്കെ പറഞ്ഞാൽ. നിങ്ങൾ മാധ്യമങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തല്ലോ, രാഷ്ട്രപതിക്ക് ശമ്പളം 5 ലക്ഷം രൂപയാണ്, പി എസ് സി ചെയർമാന് ശമ്പളം 4 ലക്ഷം രൂപയാക്കണം പെർ മന്ത് എന്നുള്ള ശുപാർശ മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്തിരിക്കുകയാണ്. പി എസ് സി അംഗങ്ങൾക്ക് നിലവിൽ 2,23,000 രൂപയാണ് ശമ്പളമായിട്ട് കിട്ടുന്നത്. അത് 3,75,000 ആക്കി ഉയർത്തണമെന്നുള്ള ശുപാർശ മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്തിരിക്കുകയാണ്. ഇത്രയും അത്യാകർഷകമായി ശമ്പളം കിട്ടുന്ന മറ്റെന്ത് പോസ്റ്റ് ഉണ്ട്? ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഈ പൈസ കിട്ടില്ല, കേരളത്തിലെ ചീഫ് സെക്രട്ടറിക്കില്ല, ഡി ജി പിക്കില്ല, മുഖ്യമന്ത്രിക്കില്ല. ഇവർക്കാർക്കും ഇല്ലാത്ത ശമ്പളമാണ് ഈ പി എസ് സി അംഗങ്ങൾക്ക് പി എസ് സി ചെയർമാനൊക്കെ കിട്ടാൻ വേണ്ടി പോകുന്നത്. അതിനാണ് ശുപാർശ നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ പെൻഷൻ 1,25,000 ചെയർമാന്റെ പെൻഷനെങ്കിൽ അത് 2,5,00,000 ആക്കി ഉയർത്തണമെന്നുള്ള ശുപാർശയാണ് ഇപ്പോൾ ഉള്ളത്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അത് ഒപ്പിടുമെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. 1,20,000 ഇന്ന് പെൻഷനെങ്കിൽ അത് 2,25,000 ആക്കി അംഗങ്ങളുടെ പെൻഷൻ ഉയർത്തണമെന്നുള്ളതാണ് ശുപാർശ എന്ന് പറഞ്ഞാൽ, ഈ ഇത്രയും ആകർഷകമായി ശമ്പളം കിട്ടുന്ന ഒരു പോസ്റ്റിൽ 60 ലക്ഷം രൂപ കൊടുത്താൽ എന്താ നഷ്ടം? കോടികൾ, 60 ലക്ഷം കൊടുത്ത് കോടികൾ വാങ്ങിക്കാൻ പറ്റുന്ന പോസ്റ്റാണ്. അത് മാത്രമല്ല, ശമ്പള ഇനത്തിൽ കോടികൾ കിട്ടുമെന്നുള്ളത് മാത്രമല്ല, സ്വന്തക്കാരെയും ബന്ധുക്കളെയും പാർട്ടിക്കാരെയും എല്ലാം മെറിറ്റിനെ അട്ടിമറിച്ചുകൊണ്ട് നിയമിക്കാൻ വേണ്ടി സാധിക്കും. അതിനൊക്കെ പൈസ വാങ്ങിക്കാൻ പറ്റും. മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞതുപോലെ ഒരു ഭരണഘടനാ സ്ഥാപനത്തിന്റെ വിശ്വാസ്യതയെ തകർത്ത് കളഞ്ഞു എന്നാണ് പറഞ്ഞത്. മുഖ്യമന്ത്രി നിങ്ങൾ എന്ത് മനസ്സിലാക്കിയിട്ടാ പറയുന്നത്? പി എസ് സിയുടെ വിശ്വാസ്യത തകർന്നിട്ടില്ലേ? പി എസ് സിയുടെ വിശ്വാസം, എന്ത് വിശ്വാസ്യതയാണ് പി എസ് സിക്കുള്ളത്? നിസാമും ശിവരഞ്ജിത്തും എങ്ങനെയാണ് പി എസ് സി പരീക്ഷയിൽ ഉന്നതമായ റാങ്കുകൾ കരസ്ഥമാക്കിയത്? ഇനിയും മുഖ്യമന്ത്രി പി എസ് സിയുടെ വിശ്വാസ്യതയെ പറ്റി പറയരുത്. നിങ്ങളറിയോ 2016 37,530 ഉദ്യോഗാർത്ഥികൾക്ക് നിയമനം ലഭിച്ചിരുന്നു കേരളത്തിൽ. അത് 17 35,911. ഇങ്ങനെ ഓരോ വർഷം കഴിഞ്ഞ് നോക്കിക്കോ. 2020 25,914 നിയമനങ്ങളാണ്, 21 26,000, 22 22,393 നിയമനങ്ങളെ നടന്നിട്ടുള്ളൂ.
2023 ജൂലൈ വരെ 15,144 നിയമനങ്ങളാണ് നടന്നത്. മുഖ്യമന്ത്രി പറയുന്നത് 30,000 പേർക്ക് നിയമനം നൽകി, 35,000 പേർക്ക് നൽകിയെന്നൊക്കെയാണ്. പക്ഷേ നിയമന ശുപാർശകൾ അയച്ചിട്ടുണ്ട്, ഇവിടുത്തെ ഉദ്യോഗാർത്ഥികൾക്ക് നിയമനം കിട്ടിയിട്ടില്ല. 20,000 താഴെ നിയമനങ്ങൾ മാത്രമാണ് നടന്നിട്ടുള്ളത്. ഏറ്റവും കുറഞ്ഞ പി എസ് സി നിയമനങ്ങൾ നടന്നിട്ടുള്ള വർഷമാണ്. എന്നിട്ടോ പി എസ് സി നിയമനങ്ങൾ ഇങ്ങനെ കുറയുന്നു, പക്ഷെ പി എസ് സി അംഗങ്ങൾക്കും ചെയർമാനും ശമ്പളം വർദ്ധിപ്പിക്കാനുള്ള നീക്കങ്ങൾ തകൃതിയായി നടക്കുകയാണ്. ഇവിടെ ഏറ്റവും വലിയ സങ്കടം എന്ന് പറയുന്നത്, ഇപ്പോഴും പറയുന്നത് തൊഴിലില്ലായ്മ. ഞങ്ങൾ കേരളം എന്ന് പറയുന്നത് ഇഷ്ടംപോലെ ആളുകൾക്ക് തൊഴിലുണ്ട്. ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ യുവാക്കൾക്ക് തൊഴിൽ നൽകിയതെന്നാണ്. തൊഴിലില്ലായ്മ നിരക്കിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്ന് കേരളമാണ്. യുവാക്കളെക്കാൾ യുവതികളിലാണ് തൊഴിലില്ലായ്മ നിരക്ക് കൂടുതൽ. 15-29 വയസ്സിലുള്ള യുവതികളിൽ 46.6% യുവതികളും തൊഴിലില്ലാത്തവരാണ് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. അപ്പോ ഇത്രയും രൂക്ഷമായിട്ടുള്ള തൊഴിൽ രഹിതരുള്ള ഒരു സംസ്ഥാനം, കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ മന്ത്രാലയം തയ്യാറാക്കിയ റിപ്പോർട്ട്, 2024 ജനുവരി മുതൽ മാർച്ച് കാലയളവിൽ കേരളത്തിലെ തൊഴിലില്ലായ്മ നിരക്ക് 31.8%. അത്രയും ഗുരുതരമായിട്ടുള്ള സാഹചര്യത്തിലൂടെയാണ് കേരളം കടന്നുപോയിക്കൊണ്ടിരുന്നത്. പിന്നെ ആർക്ക് തൊഴിൽ കൊടുത്തു എന്നാണ് മുഖ്യമന്ത്രിയും സി പി എമ്മിന്റെ നേതാക്കന്മാരും അവകാശപ്പെടുന്നത്. ഇവിടെ പോലീസ് റാങ്ക് ലിസ്റ്റ് ഈ ഇലക്ഷന്റെ തൊട്ട് മുമ്പ് ഏകദേശം 62 ദിവസത്തോളം 10,000 വരുന്ന ഉദ്യോഗാർത്ഥികൾ ഈ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ തുടർച്ചയായി 62 ദിവസം സമരത്തിലായിരുന്നു. മുഖ്യമന്ത്രി പോയിട്ട് ഒരാളും ഒരു ചർച്ച പോലും ആ ഉദ്യോഗാർത്ഥികളുമായിട്ട് നടത്തിയിട്ടില്ല. അതിലെ ഉദ്യോഗാർത്ഥികൾ ഇവിടുത്തെ AKG സെന്ററിൽ പോയി DYFI നേതാക്കന്മാരെ കണ്ട് ഞങ്ങളുടെ പ്രശ്നത്തിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടപ്പോ പോലീസ് റാങ്ക് ലിസ്റ്റിൽപ്പെട്ട ഉദ്യോഗാർത്ഥിയോട് DYFI ഒരു സംസ്ഥാന നേതാവ് പറഞ്ഞത് AKG സെന്ററിലെ സെക്യൂരിറ്റി പണി വേണമെങ്കിൽ നിങ്ങൾക്ക് തരാം, അല്ലാതെ ഒരു പണിയും നിനക്കൊന്നും കിട്ടാൻ പോകുന്നില്ല എന്നാണ് DYFI നേതാവ് പറഞ്ഞത് എന്നാണ് അതിലെ ഒരു ഉദ്യോഗാർത്ഥി ഞങ്ങളോട് വെളിപ്പെടുത്തിയത്. DYFI മനോഭാവം, സമരം ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളുടെ മനോഭാവം എത്ര വികൃതമാണ്. 2019 നോട്ടിഫിക്കേഷൻ ഇറങ്ങിയതാണ്, 530/19 PSC ആ റാങ്ക് ലിസ്റ്റിന്റെ നമ്പർ. അതിൽ 30% നിയമനം പോലും നടന്നിട്ടില്ല, 30% പോലും നടന്നിട്ടില്ല. ഇവിടെ പോലീസ് സേനയിൽ വലിയ വർക്ക് ലോഡുണ്ട്, പോലീസുകാർക്ക് ജോലി ചെയ്യാൻ സാധിക്കുന്നില്ല, അതുകൊണ്ട് കൂടുതൽ സേനാബലം വേണം എന്നൊക്കെ പറയുന്ന സർക്കാർ അല്ലെങ്കിൽ എന്നൊക്കെ ആവശ്യപ്പെടുമ്പോൾ ഇവിടെ പോലീസ് സേനയിൽ നിയമനങ്ങൾ നടക്കുന്നില്ല. ഇപ്പോൾ ആ റാങ്ക് ലിസ്റ്റുകളുടെ സ്ഥിതി മഹാകഷ്ടമാണ്. 2 പരീക്ഷ പാസ്സായിട്ട് ശാരീരിക ക്ഷമതാ പരീക്ഷയും കഴിഞ്ഞിട്ടാണ് ഇവർ റാങ്ക് ലിസ്റ്റിൽ പെടുന്നത്. അതിലാണ് 30% പോലും നിയമനം നടക്കാത്തത്. 2019 നോട്ടിഫിക്കേഷൻ വന്നിട്ടും ഈ കൊറോണ സമയത്ത് ഏകദേശം 3 വർഷത്തോളം അവിടെ നഷ്ടപ്പെട്ടു. ജനറൽ കാറ്റഗറിയിൽ വന്ന 20 വയസ്സ് തികഞ്ഞ ഒരാൾക്ക് ഒരൊറ്റ ചാൻസ് മാത്രമായിരുന്നു പോലീസ് ആ പരീക്ഷ എഴുതാൻ വേണ്ടി കിട്ടിയത്. ഒരു ചാൻസ്, പിന്നെ അവന്റെ ജീവിതത്തിൽ അവന് ചാൻസ് ഇല്ല. അത്ര ദയനീയമാണ് ആ റാങ്ക് ലിസ്റ്റ്. ആ റാങ്ക് ലിസ്റ്റിൽ നിന്ന് പരമാവധി നിയമനങ്ങൾ നടത്താൻ സർക്കാരിന് സാധിക്കുമായിരുന്നല്ലോ, പക്ഷേ ആ റാങ്ക് ലിസ്റ്റ് അവസാനിപ്പിച്ചു. 10,000 ആളുകളുടെ പ്രതീക്ഷകൾ മുഴുവൻ തള്ളിക്കെടുത്തി. ഇപ്പോൾ ഒരു പുതിയ ലിസ്റ്റുണ്ട്, ആ ലിസ്റ്റിന്റെ നമ്പർ 537/22, അതാണ് ഇപ്പോൾ പുതിയ CPO ലിസ്റ്റ്. അത് പ്രകാരം ഒരൊറ്റ നിയമനം പോലും പോലീസ് റാങ്ക് ലിസ്റ്റ് നിയമനം നടന്നിട്ടില്ല. പുതിയ റാങ്ക് ലിസ്റ്റ്, ഇനി ആ റാങ്ക് ലിസ്റ്റ് ബാക്കിയുള്ളത് 9 മാസം മാത്രം. എന്താ പിണറായി വിജയൻ നിങ്ങൾക്ക് എന്തും മറുപടി? നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ PSC എന്ന് പറയുന്ന സംവിധാനം എന്തിനാണ് ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ ഉദ്യോഗാർത്ഥികളുടെ കണ്ണിൽ പൊടിയിടാൻ, അവരെ പറ്റിക്കാൻ വേണ്ടി ഈ PSC എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ ആവശ്യം? ഇത് ഞാൻ സൂചിപ്പിച്ചത് പോലീസ് റാങ്ക് ലിസ്റ്റിന്റെ കാര്യം മാത്രം. LDV റാങ്ക് ലിസ്റ്റും ഏകദേശം ഈ രാജ്യത്ത് ഈ സംസ്ഥാനത്ത് 2,500 താൽക്കാലികക്കാർ പഞ്ചായത്തുകളിലും ഉൾപ്പെടെ വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ്. അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂലമായിട്ട് വിധിച്ചു, ഒരു തരത്തിലും താൽക്കാലിക നിയമനങ്ങൾ പാടില്ല എന്ന് പറഞ്ഞിട്ടും ആ വിധിയെ പോലും കാറ്റിൽ പറത്തിക്കൊണ്ട് എല്ലാ പഞ്ചായത്തുകളിലും ഇപ്പോഴും ഉള്ളത് താൽക്കാലിക ജീവനക്കാരാണ്.
നിങ്ങൾ ഓരോരുത്തരും ഓരോ നാട്ടിലെ പഞ്ചായത്തിലെയും ഡ്രൈവർമാർ ആരാണെന്ന് പരിശോധിക്കണം. റാങ്ക് ലിസ്റ്റ് നിലവിലുണ്ടല്ലോ, എന്തുകൊണ്ടാണ് റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിയമനം നടക്കാത്തത്? ഉദ്യോഗാർത്ഥികൾ പറയുന്നത് അവിടെ പഞ്ചായത്ത് പ്രസിഡന്റുമായിട്ട് വീട്ടിൽ മീന് വാങ്ങിക്കൊണ്ട് കൊടുക്കാൻ ആൾ വേണം, കുട്ടിയെ സ്കൂളിൽ കൊണ്ടാക്കാൻ ആൾ വേണം, എല്ലാ വിടുപണിയും ചെയ്യാൻ ആൾ വേണം. അതുകൊണ്ട് ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളെ, എന്ത് വിടുപണിയും എടുക്കുന്ന ആളുകളെയാണ് ഈ പഞ്ചായത്ത് ഓഫീസിൽ ഉൾപ്പെടെ അങ്ങനെ സർക്കാർ പല ഓഫീസുകളിലും നിയമിക്കുന്നത്. അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് എന്ത് വിടുപണിയും എടുക്കണം? ഇവിടെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിയമനം പിടിച്ചാൽ ആത്മാഭിമാനമുള്ള ഉദ്യോഗാർത്ഥികൾ സർക്കാർ പറഞ്ഞ ഉദ്യോഗം മാത്രമേ ചെയ്യുള്ളൂ, നീ വാങ്ങിക്കൊടുക്കില്ല, സ്കൂളിൽ കുട്ടികളെ കൊണ്ടാക്കില്ല, വേണ്ടാത്ത പണി ചെയ്യില്ല. അതുകൊണ്ട് ഒരു സ്ഥലത്ത് നിയമനമില്ല, എല്ലാ പഞ്ചായത്തിലും ആ പഞ്ചായത്ത് ആരാണോ ഭരിക്കുന്നത് അവർക്ക് വേണ്ടപ്പെട്ടവരെ താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമിക്കുകയാണ്. ഏറ്റവും രസം എന്ന് പറയുന്നത് ഉണ്ണികുളം പഞ്ചായത്ത് എന്ന് പറയുന്ന ഞങ്ങളുടെ കോഴിക്കോട് ജില്ലയിലെ ഒരു പഞ്ചായത്ത്, ആ ഉണ്ണികുളം പഞ്ചായത്ത് കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്. ആ പഞ്ചായത്തിൽ റാങ്ക് ലിസ്റ്റിൽ പെട്ട ഉദ്യോഗാർത്ഥി ഈ കോടതി വിധിയും കൊണ്ട് ആ ഉണ്ണികുളം പഞ്ചായത്തിലെ അധികാരികളെ ചെന്ന് കണ്ടു, ഞാൻ കോടതി വിധിയുണ്ട്, ഞങ്ങളെ പരിഗണിക്കണം, ഞാൻ റാങ്ക് ലിസ്റ്റിൽ ഉള്ള ആളാണ്, എനിക്കെല്ലാ അർഹതയുമുണ്ട്, എന്നിട്ടോ പരിഗണിക്കാൻ പോലും തയ്യാറായില്ല എന്ന് മാത്രമല്ല കോൺഗ്രസിന് വേണ്ടപ്പെട്ട ഏതോ ഒരാളെയാണ് ഉണ്ണികുളം പഞ്ചായത്തിന് നിയമിച്ചത്. ഇത് ഞാൻ ഉണ്ണികുളം പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ ഒരു ഉദാഹരണമാക്കിയെടുത്തു എന്ന് മാത്രം, എല്ലാ പഞ്ചായത്തിലെയും അവസ്ഥ ഇത് തന്നെയാണ്. അനുകൂലമായ കോടതി വിധി ഉണ്ടായിട്ട് പോലും ആ കോടതി വിധിയെ എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇത്തരം നിയമനങ്ങൾ നടക്കുന്നത്. സർക്കാർ കോടതിയിൽ പോകുന്നു, സുപ്രീം കോടതിയും ഹൈക്കോടതിയിലൊക്കെ പോകുന്നുണ്ട്, പാവപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് കോടതിയിൽ പോകാൻ പൈസയില്ല. പക്ഷേ സംസ്ഥാന സർക്കാർ ഇവിടുത്തെ പാവപ്പെട്ടവന്റെ നികുതി പണം ഉപയോഗിച്ച് ഉറപ്പാണം ഉപയോഗിച്ച് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഈ പാവപ്പെട്ട ഉദ്യോഗാർത്ഥികളെ വെല്ലുവിളിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. എന്തിനാണ് പി എസ് സി എന്ന് പറയുന്ന സംവിധാനം? അതങ്ങ് പിരിച്ചു വിട്ടേക്കണം. സി പി എമ്മുകാർക്ക് മാത്രം നിയമനം കൊടുക്കുന്ന, വേണ്ടപ്പെട്ടവർക്ക് മാത്രം നിയമനം കൊടുക്കുന്ന ഒരു സംവിധാനം എന്തിനാണ്? ഇത് പോലീസിന്റെയോ അല്ലെങ്കിൽ ഡ്രൈവർമാരുടെയോ റാങ്ക് ലിസ്റ്റിന്റെ മാത്രം കാര്യമല്ല, ഇവിടുത്തെ നേഴ്സുമാരുടെ കാര്യം, ഇവിടുത്തെ ഡോക്ടർമാരുടെ കാര്യം. ഇപ്പൊ പനിയാണ്, ലക്ഷക്കണക്കിന് പേരാണ്, 1.5 ലക്ഷം ആളുകളാണ് പനി വന്ന് ചികിത്സ തേടുന്നത്. ആശുപത്രികളിൽ ഡോക്ടർമാരെ നിയമിക്കുന്നുണ്ടോ? റാങ്ക് ലിസ്റ്റിൽ എത്ര പേരുണ്ട് നിയമനം കാത്തു കിടക്കുന്നത്? എന്താ ഡോക്ടർമാരെ നിയമിക്കാത്തത്? എന്താ നേഴ്സുമാരെ നിയമിക്കാത്തത്? എല്ലായിടത്തും താൽക്കാലികക്കാരെ തിരികെ കയറ്റണം, വേണ്ടപ്പെട്ടവരെ തിരികെ കയറ്റണം. അധ്യാപകർ സ്കൂൾ തുറന്നിട്ട് ഇത്രയും ദിവസമായിട്ട് എത്ര സ്ഥലങ്ങളിൽ കൃത്യമായ അധ്യാപകരുണ്ട്? അധ്യാപക റാങ്ക് ലിസ്റ്റുകളിൽ എന്താ നിയമനമില്ലാത്തത്? ഇവിടെ പോലീസിന്റെ ടെക്നിക്കൽ മേഖലയിൽ ആളുകൾ വേണമല്ലോ, സൈബർ വിങ്ങിൽ, അതുപോലെ തന്നെ സുരക്ഷാ സംവിധാനങ്ങൾ കൈകാര്യം ചെയ്യുന്ന വിദഗ്ധമായിട്ടുള്ള മേഖലകളിൽ ജോലി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പോലീസ് സേനയിലെ പ്രത്യേക വിഭാഗം, ഫോറൻസിക് വിഭാഗം, ആ റാങ്ക് ലിസ്റ്റിൽ നിന്ന് 5-6 പേരെയാണ് ആ റാങ്ക് ലിസ്റ്റിൽ 300 ചില്ലാണ് ആളുകൾ എന്താ എടുക്കാത്തത്? അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്തരത്തിൽ ഒരു മേഖലകളിലും റാങ്ക് ലിസ്റ്റുകളിൽ നിന്ന് നിയമനമില്ല, സംസ്ഥാന സർക്കാർ പിൻവാതിൽ നിയമനത്തിന് വേണ്ടി മാത്രമാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ദയവ് ചെയ്ത് എനിക്ക് DYFIയോടൊക്കെ ആവശ്യപ്പെടാനുള്ളത്, DYFI എന്ന് പറയുന്ന സംഘടന യുവാക്കളെ പ്രതിനിധീകരിക്കുന്ന സംഘടനയാണല്ലോ, DYFI ചെയ്യേണ്ടത് ആ PSC ആസ്ഥാനത്തിന്റെ മുന്നിലുള്ള ബോർഡ് എടുത്ത് മാറ്റിയിട്ടു, അത് AKG സെന്ററിന്റെ Annex 1 എന്ന ബോർഡ് ആ PSC ആസ്ഥാനത്തിന് മുന്നിൽ സ്ഥാപിക്കണം. അവിടെ PSC എന്ന പേര് ആ സ്ഥാപനത്തിന് ചേർന്നതല്ല, ഒരു ബോർഡും കൂടി വെക്കണം. മുഹമ്മദ് റിയാസ് ഈ സ്ഥാപനത്തിന്റെ ഐശ്വര്യം എന്നുള്ള ഒരു ബോർഡും കൂടി അതിന്റെ മുന്നിൽ വെക്കണം, എന്നാലേ അത് പൂർത്തിയാകൂ. നിങ്ങൾ ഈ നാട്ടിലെ വിദ്യാർത്ഥികളെ ഉദ്യോഗാർത്ഥികളെ വഞ്ചിക്കുകയാണ് പിണറായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് കേന്ദ്രീകരിച്ച് ഒരു വലിയ റാക്കറ്റ് നടന്നുകൊണ്ടിരിക്കുക. കോഴിക്കോടിലെ ഒരു പ്രമുഖനായിട്ടുള്ള മന്ത്രി, ആ മന്ത്രിയുടെ പേരൊന്നും പറയാൻ ഒരു പടിയില്ല, മുഹമ്മദ് റിയാസ് കേസ് കൊടുക്കുന്നൊക്കെ പറഞ്ഞത്. കേസ് കൊടുക്കുന്നുണ്ടെങ്കിൽ കേസ് കൊടുക്ക റിയാസേ. മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ജില്ലയിൽ നടക്കുന്നത് വ്യാപകമായിട്ടുള്ള തീവട്ടിക്കൊളയാണ്. കോൺഗ്രസ് ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ട്. എന്താ കോൺഗ്രസ് ഏറ്റെടുക്കാൻ ഇത്ര മടി? കോൺഗ്രസ് ഏറ്റെടുക്കണം എന്നുള്ള സുപ്രീം കോടതിയുടെ ഇടപെടലുണ്ടല്ലോ, അവിടെ രാഷ്ട്രപതിയുടെ ഇടപെടലുണ്ടായല്ലോ. ഈ പാവപ്പെട്ട തൊഴിലാളികളെ വഞ്ചിച്ചുകൊണ്ട് എന്താണ് ഈ കോഴിക്കോടെ ഏറ്റവും കണ്ണായിട്ടുള്ള ഭൂമിയായിട്ടുള്ള കോൺഗ്രസ് അത് ഏറ്റെടുക്കാൻ തയ്യാറാകാത്തത്? കോഴിക്കോട് ബസ് സ്റ്റാൻഡ് മുഹമ്മദ് റിയാസ് നിങ്ങൾ ആർക്കാ കൊടുത്തത്? കോഴിക്കോട് ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കിയത് അശാസ്ത്രീയമായിട്ടത്, കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുണ്ടാക്കിയ ഒരു ബസ് സ്റ്റാൻഡ്. ഇന്ന് ആ ബസ് സ്റ്റാൻഡിനകത്ത് ബസ് കയറ്റി തിരിക്കാൻ പറ്റില്ല.
ദീർഘദൂര ബസ്സുകൾ പറയുന്നത്, കഴിഞ്ഞ ദിവസം ഒരു സ്വിഫ്റ്റ് ഡ്രൈവറെ കണ്ടപ്പോൾ പറഞ്ഞത് ഇതുപോലൊരു ബസ് സ്റ്റാൻഡ് എവിടെയും കണ്ടിട്ടില്ല. ബസ് എന്ന് കയറ്റി കഴിഞ്ഞാൽ തിരിക്കാൻ പോലും പറ്റില്ല. അത്ര അശാസ്ത്രീയമായി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഒരു ബസ് സ്റ്റാൻഡ്, ഒരേ കെട്ടിടം, വലിയ ഉയരത്തിലുള്ള കെട്ടിടമാണ്. ആ കെട്ടിടം നിങ്ങൾ ആർക്കാണ് കരാറടിസ്ഥാനത്ത് കൊടുത്തിരിക്കുന്നത്? കോടികൾ വിലയുള്ള ഏറ്റവും കണ്ണായ സ്ഥലത്തുള്ള ആ കെട്ടിടം, ആ കെട്ടിടത്തിലെ റൂമുകൾ, ആ കെട്ടിടം മുഴുവനായി ആർക്കാണ് കൊടുത്തിരിക്കുന്നത്? എത്ര കോടിയുടെ അഴിമതിയാണ് ആ ബസ് സ്റ്റാൻഡിന്റെ കൈമാറ്റത്തിന്റെ പേരിൽ കോഴിക്കോട് നടന്നിട്ടുള്ളത്? കൃത്യമായ അന്വേഷണം നടക്കുന്നു. കോഴിക്കോട് ബീച്ചിലുള്ള തുറമുഖ വകുപ്പിന്റെ കീഴിലുള്ള കെട്ടിടം, ആ സ്വകാര്യ വ്യക്തിക്ക് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള അഴിമതി എന്താ? ഞാൻ രണ്ടോ മൂന്നോ എണ്ണത്തിന്റെ കാര്യം മാത്രമാണ് എണ്ണിയത്. കോഴിക്കോട് കേന്ദ്രീകരിച്ച് ഒരു വലിയ മാഫിയ, അത് ഒരു മാഫിയല്ല, CPM രണ്ട് മാഫിയകളാണ് കോഴിക്കോട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്ന് പാർട്ടി സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള മാഫിയ, ഒന്ന് ഇവിടുത്തെ മന്ത്രിസഭയിലെ ഏറ്റവും പ്രധാനിയായിട്ടുള്ള ആ മന്ത്രി പുങ്കവന്റെ നേതൃത്വത്തിലുള്ള മറ്റൊരു മാഫിയ. ഈ PSC കോഴ വിവാദം ഇപ്പൊ പുറത്തു വന്നതും ആ മാഫിയുടെ തമ്മിൽ തർക്കത്തിന്റെ പേരിലാണ്. ഭൂമി ഇടപാടുമായി നടന്നിട്ടുള്ള തർക്കം, ആ തർക്കത്തിന്റെ പേരിൽ, വീതം വെപ്പിന്റെ പേരിലാണ് ഇപ്പൊ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. കോഴിക്കോട് ജില്ലയിലെ പരസ്യ ബോർഡുകൾ കേന്ദ്രീകരിച്ചു കോർപ്പറേഷന്റെ കണ്ണായ സ്ഥലങ്ങളിൽ മുഴുവൻ പരസ്യ ബോർഡുകൾ വെച്ചിട്ടുണ്ട്. കോഴിക്കോട് SFI മുൻ ജില്ലാ പ്രസിഡന്റ്, ജില്ലാ സെക്രട്ടറി DYF നേതാവായിരുന്ന ആൾ, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ, ഈ പറയുന്ന മന്ത്രിയുടെ നേതൃത്വത്തിൽ DYF സംസ്ഥാന നേതാവ് ഉണ്ടല്ലോ, കോഴിക്കോടുള്ള ഒരു സംസ്ഥാന നേതാവ്, ഈ സംസ്ഥാന നേതാവ് ഈ മൂന്നാളുകളുടെ നേതൃത്വത്തിലുമാണ് ഈ പരസ്യ ബോർഡുകൾ മുഴുവൻ വെച്ചോണ്ടിരിക്കുന്നത്. കോർപ്പറേഷന്റെ കണ്ണായ സ്ഥലത്ത് അനുമതിയില്ലാതെ 5 paisa കോർപ്പറേഷന് കൊടുക്കാതെ വെച്ചിരിക്കുന്ന ബോർഡുകളുണ്ട്. കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള ചില സ്ഥാപനങ്ങൾ കേരളം മുഴുവൻ അടിച്ചു വെച്ചിരിക്കുന്ന ബോർഡുകൾ ഈ പറയുന്ന തറക്ക് കമ്പനി ടീംസിന്റെ ബോർഡുകളാണ് എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് രൂപയുടെ വരുമാനമാണ് ഈ പറയുന്ന ആളുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അനധികൃതമായിട്ട്, ഇത്തരത്തിൽ അനധികൃതമായിട്ട് ഫണ്ട് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്, ഭീഷണിപ്പെടുത്തി കരാറുകൾ സ്വന്തമാക്കുകയാണ്. സർക്കാരിന്റെ പരസ്യങ്ങൾ ഈ കൂട്ടർക്ക് മാത്രമാണ് കിട്ടുന്നത്, മറ്റാളുകൾക്കില്ല. കോഴിക്കോട് മാത്രമല്ല, കേരളം മുഴുവൻ ഇത്തരം ഹോൾഡിംഗ്സുകൾ വെക്കുന്നതിൽ വലിയ രീതിയിലുള്ള അഴിമതി നടത്തിക്കൊണ്ടിരിക്കുകയാണ് DYF ഈ നേതാവും, DYF മുൻ നേതാവും, ഈ പറയുന്ന മന്ത്രിയുടെ ആശീർവാദവും എല്ലാം കൊണ്ടും. CPM എന്ന് പറയുന്നത് ലക്ഷണമൊത്ത ഇത്തരത്തിലുള്ള ഒരു കോഴപ്പാർട്ടിയായി മാറിയിരിക്കുന്നു. എല്ലാ കാര്യത്തിലും അഴിമതി, അഴിമതി അല്ലാതെ വേറെന്താ ഉള്ളത്? CPMന്റെ നേതാവ് കഴിഞ്ഞ കോഴിക്കോട് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ ആരുടെ വണ്ടിയാണ് ഉപയോഗിച്ചത്? എന്താ CPMന്റെ നേതാക്കന്മാർക്ക് മുണ്ടാട്ടമില്ലാത്തത്? CPMന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് പാർട്ടി സെക്രട്ടറി മോഹനൻ മാഷ് ജയിലിൽ കടന്നപ്പോൾ, ഗോൾഡ് സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രതിയായി മാസങ്ങളോളം ജയിലിൽ കടക്കേണ്ടി വന്നിട്ടുള്ള ഫായിസ് അല്ലേ പോയിട്ട് ജയിലിൽ പോയി കണ്ടത്? ഫാരിസ് അബൂബക്കറിന്റെ വീട്ടിൽ, കോഴിക്കോട് ജില്ലക്കാരനായിട്ടുള്ള ഫാരിസ് അബൂബക്കറിന്റെ വീട്ടിലെ നിത്യ സന്ദർശകനല്ലേ മുഹമ്മദ് റിയാസും മുഖ്യമന്ത്രിയും? അപ്പൊ ഇത്തരത്തിൽ വെറുക്കപ്പെട്ടവരെന്ന് ഫാരിസിനെ വിളിച്ചത് നിങ്ങളുടെ VS അച്യുതാനന്ദനല്ലേ? അപ്പൊ ഇത്തരത്തിലുള്ള ആളുകളുമായി, ഇത്തരത്തിൽ ദുരൂഹമായ സാഹചര്യത്തിൽ പണമുണ്ടാക്കിയവരുമായി എന്താണ് CPM നേതാക്കന്മാർക്കുള്ള ബന്ധം? അത് ഞങ്ങൾക്കറിയാൻ താല്പര്യമുണ്ട്. CPM എന്ന് പറയുന്ന പാർട്ടിയും അതുപോലെ തന്നെ DYF എല്ലാം ഇത്തരത്തിൽ അഴിമതിക്കാരുടെ, കൊള്ളക്കാരുടെ സ്വന്തക്കാരായി, പിണിയാളുകളായി മാറിയിരിക്കുകയാണ്. തെറ്റ് തിരുത്തി മുന്നോട്ട് പോകുമെന്നൊക്കെ പറയുന്നത് ഇന്നും ഇതാ വാർത്ത വരുന്നത്. എല്ലാ ദിവസവും കുന്നമംഗലത്ത്, ഇതും കോഴിക്കോട് കുന്നമംഗലത്ത് ഒരു ഏരിയ സെക്രട്ടറിയുടെ ശബ്ദശകലം എല്ലാ ചാനലുകളും സംരക്ഷണം ചെയ്തു, കൊന്നുകളയും എന്നൊക്കെയാണ് ഏരിയ പ്രസിഡന്റ്, ഏരിയ സെക്രട്ടറി ഭീഷണിപ്പെടുത്തുന്നത്, അതും ഒരു പാർട്ടി അംഗത്തിന്. അപ്പൊ എന്താണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, പാർട്ടി കോടതിയല്ല ഈ കേസ് തീർപ്പാക്കേണ്ടത്, ഈ കേസ് അന്വേഷിക്കേണ്ടത് പോലീസാണ്. സമഗ്രമായിട്ടുള്ള അന്വേഷണം വേണം. ഇത് ജില്ലാ സെക്രട്ടറിയും പ്രമോദ് പോട്ടൂളിയും ആ പൈസ കൊടുത്ത ആളും മുഹമ്മദ് റിയാസും വട്ടമേശയിൽ ഇരുന്ന് അന്ന് തീർത്താ പോരാ. ഈ കേസ് തീർക്കേണ്ടത് അത് കോടതിയിലാണ്. ആ കേസ് പോലീസ് കൃത്യമായി അന്വേഷിക്കണം. കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ പോലീസ് അന്വേഷിച്ചിട്ട് കാര്യമില്ല. ജഡ്ജ് ഉൾപ്പെടെ, സിറ്റിംഗ് ജഡ്ജ് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കേസ് അന്വേഷിക്കണം. സമഗ്രമായ അന്വേഷണം വേണം. ഈ പാർട്ടി കോടതിയിൽ, പാർട്ടി പോലീസിനെ കൊണ്ട് അന്വേഷിപ്പിച്ച് പാർട്ടി കോടതിയിൽ തീർപ്പ് കൽപ്പിക്കുന്ന പരിപാടി നടക്കില്ല. യുവമോർച്ച ശക്തമായിട്ടുള്ള സമരത്തിന് മുന്നോട്ട് വരികയാണ്. PSC ആസ്ഥാനത്തേക്ക് നാളെ തിരുവനന്തപുരത്ത് യുവമോർച്ച മാർച്ച് സംഘടിപ്പിക്കുകയാണ്. PSC യുടെ വിശ്വാസ്യതയെ തകർത്ത ഈ സംഭവം
ഈ സംഭവത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഞങ്ങൾ പി എസ് സി ആസ്ഥാനത്തേക്ക് മാർച്ച് സംഘടിപ്പിക്കുകയാണ്. നാളെ മുതൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ശക്തമായിട്ടുള്ള സമര പരിപാടികൾക്ക് യുവമോർച്ച നേതൃത്വം നൽകുമെന്ന് കൂടി ഈ സമയത്ത് സൂചിപ്പിക്കുന്നു. ഇന്ന് ഈ പത്രസമ്മേളനത്തിന്റെ കൂടെയുള്ളത് ഗണേഷ് യുവമോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്.